ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈൻക്രാഫ്റ്റ് എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അധികം മെറ്റീരിയൽസ് ഒന്നും ഇല്ലാണ്ട് തന്നെ എങ്ങനെ ഒരു അടിപൊളി ബോട്ടിലാട്ട് ചെയ്യാമെന്നാണ് പിന്നെ ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു സിമ്പിൾ ബോട്ടിലാട്ടാണ് അപ്പൊ നമുക്ക് ഈ അടിപൊളി ബോട്ടിലാട്ട് എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് ഈ അടിപൊളി ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഒരു ബോട്ടിലാണ് ആവശ്യം എനിക്ക് ഇങ്ങനത്തെ ബോട്ടിൽ വളരെ ഇഷ്ടമാണ് ഈ കേവ് ഒക്കെ അതുകൊണ്ട് ഞാൻ ഈ ബോട്ടിലാട്ടോ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇനി നമുക്ക് വേണ്ടത് വുളൻ നൂലാണ് കണ്ടോ ഞാൻ എടുത്തിരിക്കുന്ന ബ്ലൂ കളറാണ് എൻ്റെ ഫേവറേറ്റ് കളറും ബ്ലൂ ആട്ടോ പിന്നെ ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ഈ ഫെവി ബോണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാമെന്ന് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലായിരുന്നു പക്ഷേ ഇന്നലെ ഞാനത് മേടിച്ചു കണ്ടില്ലേ ഇതാണ് ഫെവി ബോണ്ട് ഇത്രയും കാലം വീഡിയോസിൽ കാണിക്കാത്ത ഒരു ഗ്ലൂ ആട്ടോ ഇത് ഫെവി ബോണ്ട് ഇതിന് 35 രൂപയാണ് ഇതിൻ്റെ ഒരു കുഞ്ഞ ട്യൂബും കൂടി ഉണ്ട് അതിന് 10 രൂപയാട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡിന് നമുക്ക് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യാം പക്ഷെ എനിക്ക് ഗ്ലൂ ഗണ്ണ് അധികം പറ്റൂല കാരണം അത് യൂസ് ചെയ്യുന്ന മെത്തേഡൊക്കെ ആകുമ്പോഴേ ചൂട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ഫെവി ബോണ്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഈ ഫെവി ബോണ്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ കാക്കകൾ കുറേ ഉണ്ട് അതുകൊണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ശബ്ദമൊക്കെ ഇങ്ങനെ തോന്നുന്നേ ഉണ്ടോ എന്നിട്ട് മെല്ലെ തന്നെ ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഗ്ലൂ ഒക്കെ ഒന്ന് വരാണ്ട് സൂക്ഷിച്ചോ കേട്ടോ എനിക്ക് തോന്നുന്നു ഞാനത് വായിച്ചു നോക്കിയപ്പോൾ 1-2 മണിക്കൂർ മുമ്പ് ഇത് തുറന്നു വെച്ച എന്തോ ചെയ്ത ഇത് നല്ല പോലെ ഒട്ടും എന്നാണ് കാണിക്കുന്നത് എനിക്കതിനെ പറ്റി ഒന്ന് അറിഞ്ഞുകൂടാ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് അധികം ഞാൻ ഒന്ന് പഠിച്ചിട്ടില്ല കണി അപ്പൊ അതെ ഇങ്ങനെയില്ലേ നമ്മള് ഈ ഒരു നൂല് ചുറ്റേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം പണ്ടൊക്കെ ഉണ്ടാക്കിയപ്പോ ഇത് വളരെ ലൂസായിട്ടായിരുന്നു ഇത് എന്താ ചെയ്യണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കൈ കൊണ്ട് നല്ല പോലെ ഇത് വലിച്ചു പിടിക്കുക നമ്മുടെ ഈ അറ്റം നല്ല പോലെ ഒട്ടിയ ശേഷം മാത്രമാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പാടുള്ളൂ വലിച്ചു പിടിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇത് ചുറ്റിക്കൊണ്ടേയിരിക്കുക അധികം ഗ്യാപ്പ് ഒന്നും ഉണ്ടാവാൻ പാടേയില്ല അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ലാമ്പൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇടയിൽ കൂടെ ഒന്നും ലൈറ്റ് വരരുത് ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഈ കുപ്പി ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ ഈ ഇതിങ്ങനെ ഫുള്ള് ചുറ്റണം ഈ ഫുള്ള് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവും അതുകൊണ്ട് ഞാൻ ഫുള്ള് ചുറ്റുന്നത് കാണിക്കുന്നില്ല അപ്പൊ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതേ നമ്മളിവിടെ ഫുള്ള് ചുറ്റിക്കഴിഞ്ഞു ഈ ഇത് മഞ്ഞ കളർ എന്ന് വെച്ചാൽ ഫെവി ബോണ്ടിന്റെ ആ ഒരു ഗ്ലൂ ആണ് എന്ന് വെച്ചാൽ എനിക്ക് അധികം യൂസ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് വന്നതാണ് അങ്ങനെ പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നോളും ഈ ഒരു സ്ഥലവും പിന്നെ ഈ ഒരു സ്ഥലവും വിട്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഞാനിവിടെ ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഈ സെയിം വുളനൂലും ചുറ്റാട്ടോ അപ്പൊ ഇത് ഇങ്ങനെ കുത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഭംഗി കിടത്തി നിൽക്കുമ്പോൾ ഒരു ആ ഒരു റിയൽ ഭംഗി കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് കാണിച്ചത് അപ്പോൾ ഇത് നേരത്തെ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാധനം എന്താണ് ഇതൊരു സ്റ്റിക്കിങ് എനിക്ക് പൊട്ട് പോലെ തോന്നുന്നത് അപ്പോൾ ഈ ഒരു പൊട്ടാണ് ഇതേ ഇവിടെ ഈ മേളിൽ ഞാൻ ഒട്ടിക്കുന്നത് ഞാൻ താഴെ ഒട്ടിച്ചിട്ടില്ല ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ താഴെ ഒട്ടിക്കാൻ പോകുന്നത് ഇത് നേരത്തെ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചിരാദിൻ്റെ വീഡിയോയില് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ അപ്പൊ ഇതേ നമ്മൾ ഈ അടിയിലും അതുപോലെ ആ ഒരു റൗണ്ട് വെച്ചിട്ടുണ്ട് പൊട്ടുകളൊക്കെ വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റോൺസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഈ ബോട്ടിൽ ചുമ്മാ കാണുമ്പോ ഒരു ഭംഗിയില്ലല്ലോ ഇതേ കണ്ടോ ഒരു ഭംഗിയില്ലല്ലോ അപ്പൊ ഈ ഒരു ബോട്ടിലെ മേളില് ഫ്ലവർ നമ്മൾ വെക്കാനായിട്ട് ഇതേ ഫ്ലവർ ഉണ്ടാക്കണത് ഈ ഒരു ഷീറ്റ് കൊണ്ടാണ് ഗിൽട്ടർ ഷീറ്റ് ഈ മേളില് ഗിൽട്ടറും ഇങ്ങനത്തെ ഒരു ഭാഗമായിരിക്കും അടിയിൽ സ്പോഞ്ച് പോലത്തെ അപ്പൊ ഇതിനെ ഫോം ഷീറ്റ് എന്നാട്ടോ പറയണേ അപ്പൊ നമ്മള് ഇങ്ങനത്തെ ഒരു വെള്ളത്തിന്റെ തുള്ളി പോലത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്യണം ഇത് പൂവിന്റെ എതലായിട്ടാണ് നമ്മള് ചെയ്യുന്നത് ദേ കണ്ടോ എന്നിട്ട് ഈ ഒരു രണ്ട് സൈഡ് നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫെവി ബോണ്ട് കൊണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ് കൊണ്ടോ ഒന്ന് സ്റ്റിക്ക് ചെയ്യണം അപ്പൊ ഈ ഫോമിന്റെ അടിവശത്ത് നമ്മൾ പെൻസിൽ വെച്ച് ഒരു എന്താ ഡ്രോപ്പ് പോലെ വരച്ചു കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട്
അപ്പൊ ദേ കട്ട് ചെയ്തത് ഞാൻ നേരത്തെ പോലെ ഇങ്ങനെ ചുളിവാക്കി, അതിനുശേഷം രണ്ടെണ്ണം കൂടി നമ്മൾ ജോയിന്റ് ആക്കി ഫെവി ബോണ്ട് കൊണ്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ. അതുപോലെ തന്നെ ഞാൻ ദേ ബാക്കിയുള്ള ഞാൻ ആറ് പെറ്റൽസ് ആണ് എടുത്തിരിക്കുന്നത് കണ്ടോ. അതുപോലെ തന്നെ രണ്ടെണ്ണം രണ്ടെണ്ണം വീതമാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുള്ളും ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ദേ ഈ ഒരു പെറ്റൽസ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മേളിൽ ഞാൻ പൂവിനനുസരിച്ചുള്ള ഒരു കുഞ്ഞ് സർക്കിൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ. അപ്പൊ ഇതുപോലത്തെ ഒരു രണ്ട് ഫ്ലവറാണ് ഞാൻ ബോട്ടിൽ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ വളരെ വെയ്റ്റ്ലെസ് ആണ്. പിന്നെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കും, നേരെയായിട്ട് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഒട്ടിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാട്ടോ കണ്ടോ. അപ്പൊ ഞാൻ ദേ ഫ്ലവർ ഒന്ന് ജസ്റ്റ് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ ഫെവി ബോണ്ട് കൊണ്ട്. നിങ്ങൾക്ക് ഗ്ലൂഗൺ യൂസ് ചെയ്യാം. എനിക്ക് ഈ ഒരു ബോട്ടിലായിട്ട് ചെയ്യുമ്പോൾ ഗ്ലൂഗൺ എന്തോ പെർഫെക്റ്റ് ആയി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗൺ എടുക്കാത്തത് കേട്ടോ. അപ്പൊ ദേ നമ്മുടെ ഫ്ലവർ ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം ദേ ഈ ബാക്കിലൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഓരോ സ്റ്റോൺസ് ആ പൊട്ടില്ലേ അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു കണ്ടോ. അപ്പൊ ദേ ഈ മേളത്തെ വശം രണ്ട് ഒരു ലെയർ ഒട്ടിച്ചപ്പോ എനിക്ക് ഭംഗിക്കുറവ് പോലെ തോന്നിയപ്പോ ഒരു ലെയറും കൂടി ഒട്ടിച്ചു. പിന്നെ ദേ രണ്ട് ഫ്ലവർ വെച്ചു. പിന്നെ ഈ ബാക്കത്തെ പോർഷനൊന്നും എന്താ വെറുതെ കിടക്കണ്ടെന്ന് വെച്ചപ്പോ ഈ പൊട്ടുകള് ഓരോ ഓരോ പൊട്ടാക്കിയിട്ട് പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു കണ്ടോ. പിന്നെ അടിയിലും വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊട്ടുകള്. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ് ഈ ഫ്ലവർ. ഒന്ന് ജസ്റ്റ് വരച്ചു ഒട്ടിക്കുക, ആ ഒരു കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വളരെ ഈസിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് എന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനി കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.